ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ബനാന കട്ട്ലറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് രണ്ട് പഴം എടുക്കുക. പഴം എടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ചൊരിക്കുക. തൊലി തൊളിച്ചതിന് ശേഷം അത് പഴം രണ്ട് പഴം ചെറുതായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് അന്ന് ഉരുക്കുക. നെയ്യൊക്കെ ചൂടായി വന്നതിന് ശേഷം പഴം ഇട്ടിട്ട് പഴം നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ ആ പഴമൊക്കെ വാട്ടി കഴിഞ്ഞിട്ട് നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ടിട്ട് ഒന്നും കൂടി നല്ല ഇളക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം 2 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം പൊറോക്കയിട്ട് ഒന്ന് നല്ലവണ്ണം ഞവണ്ടി ഇതാക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണ് റസ്ക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് കുഴച്ച് ഡഫ് പോലെ ആക്കിയിട്ട് അത് അതിനൊരു ഉരുളെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് കട്ട്ലറ്റിൻ്റെ പോലെ അതിനെ ആക്കുക. അപ്പോൾ ഇതാ ഫുൾ നമ്മളാക്കിയിട്ടുണ്ട്. അതിന് ശേഷം മൈദയും വെള്ളം മിക്സ് ചെയ്തിട്ട് കൊന്നതാക്കിയിട്ട് പിന്നെ റസ്ക് പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എല്ലാം എല്ലാതും അതുപോലെ ചെയ്യാം. അപ്പോൾ ഇതാ എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ചെടുക്കാനായിട്ട് പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നിട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. പൊരിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിക്കാൻ, അല്ലെങ്കിൽ കരിയും. അപ്പോൾ ഇതാ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാണ് ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.